ദൈവത്തിന്റെ വലിയ തിരുനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ നാം എൽദോ നമ്മന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് എൽദോ പെരുന്നാൾ സംബന്ധിക്കാനുള്ള ഒരുക്കമായിട്ടാണ് എൽദോ നോമ്പ് അഥവാ 25 നോമ്പ് നാം കൊണ്ടാടുന്നത് നമ്മുടെ കർത്താവിനെ കന്യമറിയാം ഉദരത്തിൽ വഹിച്ചു താൻ അതിവിശുദ്ധിയും അതിവിനയമുള്ളവളായി കണ്ടതുകൊണ്ടാണ് വചനമാൻ ദൈവം നമ്പുരാൻ തന്റെ ഉദരത്തിൽ ജഡമായി തരുന്നത് ആ നമസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട് ആരുമുയർത്ത പെട്ടില്ലിതുപോലതിനാൽ സ്പഷ്ടം മാറിയമേ പോ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല ഉയരത്തിൽ വസിക്കുകയും ആഴത്ത് നോക്കുകയും ചെയ്യുന്ന ദൈവം ദൈവപുത്രൻ ഏറ്റവും വിനയത്തിൽ കഴിഞ്ഞ കന്യമറിയാവിൻ്റെ താഴ്ചയെ കണ്ടു കണ്ടാലും തൻ്റെ താഴ്ചയെ തൻ കടാക്ഷിച്ചു താഴ്ചയും താഴ്മയും രണ്ടാണ് താഴ്ച എന്ന് പറയുന്നത് ലോലി എസ്റ്റേറ്റാണ് ലോലി സ്റ്റാറ്റസ് താഴ്മ എന്ന് പറയുന്നത് വിനയമാണ് ഹ്യൂമിലിറ്റി താഴ്മയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് താഴ്മയാകത്തില്ല ദ ടെസ്റ്റ് ഓഫ് ഹ്യൂമിലിറ്റി ഈസ് ഹ്യൂമിലിയേഷൻ ഹ്യൂമിലിയേഷൻ അപമാനം പരിഹാസം സഹിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നാം വിനയമുള്ളവരാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചത് മൂലം പരിഹസിക്കപ്പെട്ടവളാണ് വിശുദ്ധ കന്യമറിയ അതിവിശുദ്ധിയായി ജീവിച്ചവൾ പരിഹസിക്കപ്പെട്ടു അത് താൻ സഹിക്കുവാൻ തയ്യാറായി കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ അമ്മയുടെ മനസ്സും അമ്മയുടെ ഭാവവും ഏതിലാണ് അതായിരിക്കും കുഞ്ഞിൻ്റെ മനസ്സും കുഞ്ഞിൻ്റെ രൂപവും ദൈവമാതാവിൻ്റെ മനസ്സ് ദാസിയുടെ ഭാവത്തിലായിരുന്നു കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി ആ സമയത്ത് ഉരുവായ കുഞ്ഞിനെ ദാസന്റെ ഭാവമാണ് നമ്മുടെ കർത്താവെ തന്നെ കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസ് 10:45 രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കുവാനും വേണ്ടിയാണ് ദ സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ് ആൻഡ് ടു ഗിവ് ഹിസ് ലൈഫ് ആസ് എ റാൻസൺ ഫോർ മെനി ദാസിയുടെ ഭാവം ആയിരുന്ന മാതാവിൽ ഉരുവായ കുഞ്ഞിന് ദാസഭാവം ഉണ്ടായി ഇന്നത്തെ തലമുറ നല്ല രീതിയിൽ വളരണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഉരുവാകുമ്പോൾ അമ്മമാരുടെ ഭാവവും രൂപവും ദൈവികമായിരിക്കണം ഇത് തന്നെയാണ് അമ്പ അംബിക അമ്പാലിക എന്ന് പറയുന്ന കഥയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മാതാവിൻ്റെ രൂപവും ഭാവവും കുഞ്ഞുങ്ങളുടെ മനോഭാവവും മാനസിക രൂപവുമായി വരും ഏതായാലും കർത്താവിൻ്റെ വിനയത്തിന് കാരണം മാതാവിൻ്റെ വിനയഭാവം കൂടെയാണ് മനുഷ്യാവതാര കാലത്തുനിന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ വരവ് ലോകരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ലോകരക്ഷയ്ക്കും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാണ് തന്നെ വന്നത് അതുകൊണ്ടാണ് സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന് മാലാഖമാർ ഘോഷിച്ചത് താൻ മനുഷ്യനെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനാകിയാൽ തനിക്ക് രക്ഷകൻ എന്നർത്ഥമുള്ള സേവിയർ എന്നർത്ഥമുള്ള ജീസസ് എന്ന് പേരിടണം യേശു എന്ന് പേരിടണം തങ്ങളുടെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തത് അമ്മാനുവൽ എന്നൊരു പേര് അവനുണ്ട് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവൽ എന്നവന് പേരുണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ മധ്യം അവന് വസിച്ചു പാപം ഒഴിയ സകലത്തിലും മനുഷ്യനെ പോലെയായി മനുഷ്യാവതാര ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ് ഈ രക്ഷയ്ക്ക് വേണ്ടി താൻ എടുത്ത ഭാവം കഷ്ടാനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടാനുഭവം കഷ്ടാനുഭവമായിരുന്നു അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ ഇഷ്ടാനുഭവം കഷ്ടാനുഭവമായിരിക്കും ഈ കഷ്ടാനുഭവത്തെ സൂചിപ്പിക്കുന്നതിനാണ് 100 വിദ്വാൻമാർ കൊടുത്ത പൊന്നും 100 കുന്തിരുക്കം കാഴ്ചവെക്കുമ്പോൾ പൊന്ന് കൊടുത്തത് രാജാതി രാജാവായതുകൊണ്ടും 100 കുന്തിരുക്കം കൊടുത്തത് ദൈവാതി ദൈവമായി പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതായിട്ടും മഹാപുരോഹിതനായതുകൊണ്ടും മീറ കൊടുക്കുന്നത്
പ്രവാചകനായി വരുന്നതുകൊണ്ട് കഷ്ടാനുഭവത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരർത്ഥമുള്ള മൂന്ന് വാക്കുകളാണ് മാറ, മീറ, മറിയ. മാറ കയ്പാണ്, മാറായ മധുരമാക്കുന്നു. മീറ ചെന്നിനായകം പോലൊരു സുഗന്ധദ്രവ്യമാണ്. കർത്താവ് കുരിശുകിടന്ന് ദാഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തത് മീറയാണ്, കയ്പ് നീരാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് ശേഷം നാം ചുറുക്ക അനുഭവിച്ച ശേഷമേ കഞ്ഞി പോലും കുടിക്കുകയുള്ളൂ. ആ ചുറുക്ക വാങ്ങി കുടിച്ചതിന് ശേഷമാണ് തൻ വള്ളിച്ചത് ഇതാ സകലവും നിവൃത്തിയായി. മനുഷ്യാവതാര വേളയിൽ തനിക്ക് ലഭിച്ച മീറ കാത്തു സൂക്ഷിച്ച് ക്രൂശുമരണത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. മനുഷ്യാവതാരവും ക്രൂശ്മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നതുമെല്ലാം ഒരേ മനുഷ്യാവതാര വ്യാപാരത്തിന്റെ ഭാഗങ്ങളാണ്. ക്രൈസ്റ്റ് ഈവന്റ് എന്ന് പറയും. മനുഷ്യാവതാരം കാണുന്നത് അത്ഭുതങ്ങളോ അടയാളങ്ങളോ കാണിക്കുവാൻ വേണ്ടിയല്ല, മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടിയാണ്. രക്ഷാകരമായ കഷ്ടാനുഭവം, ജീവിതകായ മരണം, ഇതാണ് രക്ഷാകരമായ കഷ്ടാനുഭവം, ജീവിതകായ മരണവും. നാം ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ രക്ഷാകരമായ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലും കർത്താവിൻ്റെ മരണത്തിലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്ന് പള്ളിയിൽ വരുന്നതിൽ നേർച്ച കാഴ്ചകളും വെടിതെരിയുമായി വരുന്നതിൽ 99% ആളുകളും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുള്ള നോട്ടമായിട്ട് വരുന്നതാണ്. 1 കൊരിന്ത്യർ 15:19 നാം വായിക്കുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടത്തിന്. ഇഫ് ഇൻ ദിസ് ലൈഫ് ഉള്ളി വി ഹവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ വി ആർ ദ മോസ്റ്റ് റിച്ചർ. ഇഫ് ഇൻ ദിസ് ലൈഫ് ഉള്ളി വി ഹവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ വി ആർ ദ മോസ്റ്റ് റിച്ച്. പരിമലയിൽ വരുന്നതിൽ, കബറിങ്ങിൽ പ്രാർത്ഥിക്കുന്നതിൽ, പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിൽ, നേർച്ചയിടുന്നതിൽ, ഭൗതികമായ ആവശ്യങ്ങൾ വരുന്നതിനെ അല്ലാതെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവെ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പാപമോചനം കിട്ടണം എന്നൊക്കെ പറഞ്ഞതുപോലെ വരുന്ന ആളുകൾ വളരെ വളരെ ചുരുക്കമാണ്. പരിശുദ്ധനായ പെരുമൽ തിരുമേനി ജീവിച്ച അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റി ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടെ വേണം നാം ഇവിടെ വരുവാൻ. ഞാൻ കബറിങ്കൽ വരുമ്പോൾ ഉലഹീനമായ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം 4 വരികൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, നിൻ സുവിശേഷത്തിൻ ഭാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെ തന്നെ നയിക്കണമേ. കർത്താവേ, നിൻ സുവിശേഷത്തിൽ പരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെ തന്നെ നയിക്കണമേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടാനുഭവത്തിനാണ് മനുഷ്യാവതാരം ചെയ്തത്. ഈ കഷ്ടാനുഭവം ഇല്ലെങ്കിൽ നമുക്ക് മഹത്വം ഉണ്ടാകുകയില്ല. വിശുദ്ധ കുർബാന വിശുദ്ധ രഹസ്യങ്ങൾ ആഘോഷിച്ച് ഉയർത്തുമ്പോൾ പറയുന്നുണ്ട്, തൻ്റെ മനോവണത്താൽ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി, എമ്മാനുവേൽ എക്സ്പീരിയൻസ് ആണ്. വീണ്ടും പറയുന്നു, തൻ്റെ തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ ഗുഹാൻ നമ്മോടുകൂടെ, പുത്രൻ തമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവത്തിൽ കൂടെയാണ് താൻ പൂർണ്ണത പ്രാപിച്ചത് എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 5:8 നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആകയാൽ കഷ്ടാനുഭവത്തിന് വേണ്ടി ഇഷ്ടാനുഭവത്തോടുകൂടി മനുഷ്യാവതാരം ചെയ്ത കർത്താവിൻ്റെ ആ ഓർമ്മ നാം ആഘോഷിക്കുമ്പോൾ അത് സ്വജീവിതാനുഭവത്തിൽ പ്രാവർത്തികമാക്കണം. നാം ക്രിസ്മസ് കേക്കുകളും വിളക്കുകളും തിരികളുമായൊക്കെ ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? നമ്മുടെ മാതാവ് അതിവേദനയിലാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള മുറിയില്ല, കട്ടിലില്ല, പായില്ല. ക്രിസ്മസിന്റെ ശുശ്രൂഷയിൽ നാം പാടുന്നുണ്ട്, ഇല്ലൊരു പായും കട്ടിലുമിയുള്ളോ കീയുലകത്തിൽ ഞാനാശ്രയഹീന. ഇല്ലൊരു പായും കട്ടിലും ഈ ഉലകത്തിൽ ഉള്ളത്. കർത്താവിനെ പ്രസവിക്കുവാൻ അമ്മയ്ക്ക് കട്ടിലില്ല, മുറിയില്ല, വീടില്ല. താൻ പട്ടുമെത്തയിലല്ല പറന്ന് വീണത്, പാറയുടെ മുകളിലാണ്. ആകയാൽ ഭൗതികമായ സുഖങ്ങളും സ്ഥാനങ്ങളും സന്തോഷങ്ങളും സ്വീകരിക്കാനല്ല വന്നത്. സുരലോക സുഖം വെടിഞ്ഞ് നമ്മെ തേടി വന്ന കർത്താവിൻ്റെ പിൻഗാമികളായി നാം മാറണമെങ്കിൽ സുഖം, സ്ഥാനം, ധനം ഇത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ വിളി കേട്ട് പുറപ്പെട്ടു വന്ന മോശ, യേശുക്രിസ്തുവിന്റെ വിളി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെയാണ് അവിടെ കാണുന്നത്. ക്രിസ്തുവിന്റെ വിളി കേട്ടാണ് മോശ വരുന്നത്. എബ്രായ ലേഖനം 11:24-25 വാക്യത്തിൽ
വിശ്വാസത്താൽ മോശദാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്ത് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ടു സഫർ വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ട് നിരസിക്കുകയും മിസ്രയേമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നാണ്. അപ്പോൾ കർത്താവ് മോശയെ വിളിച്ചത് ക്രിസ്തുവാണെന്നുള്ളതുകൊണ്ട് മുൾപ്പടർപ്പ് കത്തുന്നു, മുൾപ്പടർപ്പ് മാതാവിനെയാണ്, തന്റെ കന്യാവൃതം നശിക്കാതിരിക്കുന്നു, മുൾപ്പടർപ്പ് കൂടെ കാണുന്നത് കർത്താവിനെയാണ്. ഇതെല്ലാം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വിളി കേട്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കാൻ പുറപ്പെട്ടതാണ് മോശ. അതുകൊണ്ട് കൊട്ടാരം, സിംഹാസനം, കിരീടം, ചെങ്കോല്, സാമ്രാജ്യത്തിന്റെ സമ്പാദ്യം ഇതെല്ലാം വലിച്ചെറിഞ്ഞു ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികളാണെങ്കിൽ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കഷ്ടത എന്ന് പറയുന്നത് വരിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്ത്യാനിയെ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് കൃഷ്ണാനുവാഴ്ചയുടെ ആരംഭത്തിൽ നാം സദറായി ചൊല്ലുന്നു, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലേ വരിക. പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലേ വരിക. ഓൾ ദ ട്രൂ ബിലീവേഴ്സ്, റിയൽ ക്രിസ്ത്യൻസ്, ദ ഓൾവേസ് വെൽക്കംഡ് സഫറിങ്, ദ എക്സ്പീരിയൻസ് സഫറിങ്, ദി എൻജോയ്ഡ് സഫറിങ്. സത്യവിശ്വാസികൾ, സത്യക്രിസ്ത്യാനികൾ കഷ്ടതയെ സ്വാഗതം ചെയ്യും, കഷ്ടതയെ അനുഭവിക്കും, കഷ്ടതയെ ആസ്വദിക്കും. സ്വാഗതം ചെയ്താൽ പോരാ, അനുഭവിച്ചാൽ പോരാ, ആസ്വദിക്കണം. കഷ്ടതയുടെ സ്വാദം ആസ്വദിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. കഷ്ടതയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാത്തവരെ മന്ദബുദ്ധി എന്നാണ് കർത്താവ് വിളിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:25-26 അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചന്മാരിൽ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് തന്റെ മഹത്വത്തിൽ എങ്ങനെ? പൗലോസ് അതിനെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെയോ? എങ്ങനെയുള്ള വിരോധം? തലയിൽ മുൾക്കിരീടം, മൂത്ത് തുപ്പല്, ചെകിട്ടത്തടി, മുതുകത്ത് ചാട്ടപ്പാർ, വിലാപ്പുറത്ത് കുന്തം, പരിഹാസത്തിന്റെ മേലെടുത്ത്, പരിഹാസത്തിന്റെ വസ്ത്രം, കയ്പുനീര്, ഇതെല്ലാം ശാന്തമായി സഹിച്ചു. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളൂ. മനുഷ്യാവതാര ലക്ഷ്യം ലോകത്തിന്റെയും മനുഷ്യന്റെ രക്ഷതയാണെങ്കിൽ ആ രക്ഷയുടെ മാർഗം കഷ്ടാനുഭവം അല്ലാതെ മറ്റൊന്നില്ല. സാത്താനെ തോൽപ്പിക്കുവാനുള്ള ആയുധമായി കർത്താവ് ധരിച്ചത് കഷ്ടാനുഭവമാണ്. 1 Petrus 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്നാണ് രേഖപ്പെടുത്തിയത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. ആകയാൽ ദൈവരാജ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന തീർത്ഥാടകരായി നാം യാത്ര ചെയ്യുകയാണെങ്കിൽ അതിലുള്ള പാത രണ്ടാണ്: സവിശ്വാസത്തിലുള്ള സത്യവിശ്വാസത്തിന്റെ സ്ഥിരതയും കഷ്ടാനുഭവങ്ങൾ ധീരതയും. അപ്പോസ്തലപ്രവൃത്തി 14:22 നാം വായിക്കുന്നുണ്ട്: വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും എന്നാൽ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്ത് കടക്കേണ്ടതാണെന്ന് പ്രബോധിപ്പിച്ച് അവരുടെ മനസ്സുറപ്പിച്ചു. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് കറേജ് ഇൻ സഫറിംഗ്, ദീസ് ആർ ദ ടു തിങ്സ് വിച്ച് ദ ട്രൂ ക്രിസ്ത്യൻസ് നീഡ് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സത്യവിശ്വാസമുള്ള സ്ഥിരത, കഷ്ടങ്ങളിൽ ധീരത, ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ നാം എത്ര പള്ളിക്ക് നടന്നാലും പരിമല എത്ര വന്നാലും എത്ര നേർച്ച കാഴ്ചകൾ കൊടുത്താലും സത്യവിശ്വാസം നിലനിൽക്കുകയും കഷ്ടാനുഭവങ്ങൾ സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്തില്ലെങ്കിൽ ദൈവരാജ്യം കടക്കുകയില്ല. വെളിപാട് പുസ്തകം 7 ഒരു കൂട്ടം ആളുകൾ സിംഹാസനം ആരാധിക്കുന്നു. തെരഞ്ഞെടുപ്പെട്ട സ്വജാതി 144,000 പേരും ബാക്കിയുള്ള ശേഷം ജനങ്ങൾ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരവും കയ്യിൽ വെള്ളനിലയങ്കുമായി കുരുത്തോലയും വെള്ളനിലയങ്കുമായി അവിടെ ഇരുന്ന്. അപ്പോൾ 24 മൂപ്പൻ മഹാവിരോധമായി ചോദിക്കുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രതീകാത്മകമായി 24 പ്രതി മഹാ ചോദിക്കുന്നു, ഇവരെവിടെ നിന്ന് വന്നവരാണ്? അവിടാണ് യജമാനെ അറിയുന്നല്ലോ, അവർ ഭൂമിയിലെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ച, കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കിയാൽ അങ്കി വെളുക്കിയാൽ ചുമക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? രക്തത്തിൽ അങ്കി മുക്കി വെളുപ്പിച്ചവര് കർത്താവ് യേശുമിശിഹായുടെ തിരിച്ച് രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനകളാകുന്ന കുർബാനയാകുന്ന രഹസ്യങ്ങളിൽ കൗതാശ രഹസ്യങ്ങൾ പങ്കാളികളായി ജീവിത വിശുദ്ധി പ്രാപിച്ച് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ് ഇതെല്ലാം. നമുക്കറിയാവുന്ന ആദിമകാലങ്ങളിൽ കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ച വിശുദ്ധന്മാര്, സഹതന്മാര്,
പെട്ടെന്ന് ദൈവരാജ്യത്തെ കടന്നത് എങ്ങനെയാണ്? മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. ആകയാൽ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായി ഞാൻ നിങ്ങൾ മാറുമ്പോൾ നമ്മുടെ കർത്താവ് സഭയ്ക്ക് തന്ന അപ്പസ്തോന്മാരെ ഏൽപ്പിച്ച അതിൽ പരിശുദ്ധനായ തോമസ് ലീഹ ഇവിടെ കൊണ്ട് സ്ഥാപിച്ച ആ സഭയുടെ സത്യവിശ്വാസം കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിൽ വിശ്വസിച്ച് ആ സഭയുടെ അരുമ മക്കളായി ആ സഭാജീവം നയിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന കഷ്ടവും നഷ്ടവും നിന്ദയും പഴിയുമെല്ലാം ഏത് ഭക്തന്റെ അനുഭവമാണ്? കൊച്ചുകുഞ്ഞു ദേശം ഓർത്തഡോക്സുകാരൊന്നുമല്ല, കൊച്ചുദേശം മാർത്തോമക്കാരനാണ്. പക്ഷെ അദ്ദേഹം പോലും പാടുന്നില്ലേ? ഇന്ന് പാടാൻ ഏറ്റുപാടാൻ ഇന്ന് ആളുകൾ കുറവാണ്. പഴയ ഭക്തന്മാർ പാടിയിരുന്നു, കഷ്ട നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. വിശ്വാസികളുടെ അവകാശമാണ്. Innocent suffering is the right of true Christians. Philippians 1:29. ക്രിസ്തു വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടങ്ങൾ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഒരു വരമാണ്, വരദാനമാണ്. പൗലോസ് ലീഹായ്ക്ക് ഒരു മുള്ളു കൊടുത്തു, അഹങ്കരിച്ച് അധപ്പതിക്കാതിരിപ്പാൻ, വെളിപ്പാടുകളുടെ ആധികത്താൽ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അതെന്നെ വിട്ടുമാറുവാൻ മുട്ടിപ്പാട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ അത് മാറ്റിക്കൊടുക്കുന്നില്ല. എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. 2 കൊരിന്ത്യർ 12:7 ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിച്ച ആളാണ്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായതുപോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കുമെന്ന് തറപ്പിച്ച് പറയുവാൻ അവകാശമുണ്ടായിരുന്ന സത്യക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് വലിയൊരു ശൂലമായിരുന്നു. ദൈവത്തിനെ പ്രസവിച്ച ദൈവം കന്യമറിയാവൻ ലഭിച്ചത് ഹൃദയത്തിലൊരു വാളാണ്. നിന്റെ ഹൃദയത്തിൽ ഒരു വാളുകൾ ഗ്ലൂക്കോസ് എന്ന അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ആ വാളാണ് വേദനിച്ചുകൊണ്ട് വേണം ഏലോജീവം നയിക്കാൻ. വേദനയുണ്ടെങ്കിൽ ജീവനുണ്ടെന്നാണ്. ആകയാൽ ദൈവമാതാവായി തീർന്ന, ദൈവത്തെ തന്നെ പ്രസവിച്ച, ദൈവത്തിനെ വഹിച്ച കന്യമറിയാവിന് ഈ ലോകത്ത് ലഭിച്ചത് വാളാണ്. വേദനിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. സാക്ഷാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് മഹാരാജാവായി മുൾക്കിരീടം, തന്റെ സിംഹാസനം കുരിശും തന്റെ കിരീടം മുൾക്കിരീടമായിരുന്നു. ആകയാൽ അതുകൊണ്ടാണ് ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളെ കർത്താവ് വിളിച്ച് ആഹ്വാനം ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിക്കട്ടെ, തന്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ഇഫ് എനിവൺ വുഡ് കം ആഫ്റ്റർ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. സെൽഫ് ഡിനയൽ, ബെയറിംഗ് ദ ക്രോസ് ആൻഡ് ഫോളോയിങ് ജീസസ്. സ്വയം ത്യജിച്ച് അഹമില്ലാതായി, ഞാൻ എന്ന ഭാവമില്ലാതായി, ഞാൻ കുറഞ്ഞ് അവൻ വളർന്ന് ദൈവം നമുക്ക് തരുന്ന കുരിശുകൾ, രക്ഷാകരമായ കുരിശുകൾ അനുഭവിച്ചിട്ട് സ്വയം ത്യജിച്ച് കുരിശു വഹിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും ക്രിസ്തുവിനെ അനുഗമിക്കുവാനും സാധ്യമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് കൊല്ലപ്പെടുവാനാണ്, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ യോഹന്നാൻ 16:33 അദ്ദേഹം കൽപ്പിച്ചു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട്, കഷ്ടമില്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു. കഷ്ടം വേണ്ട എന്നോ കഷ്ടം മാറ്റിത്തരാമെന്നോ ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്നാൽ അവൻ അന്ത്യക്രിസ്തുവിന്റെ ആളാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനെ കർത്താവ് സാത്താനെന്ന് വിളിക്കുന്ന ഏക നിമിഷം നിനക്കൊരിക്കലും ഈ കഷ്ടത വരരുതെന്ന് പത്രോസ് പറഞ്ഞിട്ടാണ്, ഈ സാത്താനെ നീ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് കൽപ്പിച്ചതാണ്. കഷ്ടത വേണ്ട എന്ന് ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ആളല്ല, ക്രിസ്തുവിന്റെ ആളല്ല, അന്ത്യക്രിസ്തുവിന്റെ ആളാണ്. ഇന്ന് കഷ്ടത മാറാൻ നെട്ടോട്ടമാണല്ലോ. എന്നൊരാൾ പറഞ്ഞു, എന്റെ പ്രയാസം ഞങ്ങൾ തന്നെയായിരുന്നു, എന്റെ പ്രയാസത്തിൽ എന്നെ അമേരിക്കയെ സഹായിച്ചത് സഹായിച്ചത് പെന്തിക്കോസ്, ഞാനിവിടെ എന്റെ കുഞ്ഞുമോനെ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ സഹായിക്കാൻ വേണ്ട സാത്താൻ മാത്രമാണ്.
എൻ്റെ വിശപ്പ് മാറ്റാൻ വന്നു, നീ കല്ല് തൊട്ടുന്ന അപ്പമാക്കിക്ക്, രണ്ടാമത് നിനക്ക് പേര് വേണ്ടേ മേളിൽ നിന്ന് ചാടിക്ക്, മൂന്നാമത് ഈ കാണുന്നതല്ല എൻ്റെതാണ്, നിനക്കൊരുപാട് ചാരിറ്റി ചെയ്തേ, വീണെന്നെ നമസ്കരിക്കാമെങ്കിൽ, സുഖം സ്ഥാനം ധനം പാഷൻ പൊസിഷൻ പൊസഷൻ ഇതെല്ലാം സാത്താൻ നമുക്ക് ഇതാണ്, ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. നമുക്ക് വളരും തോറും ലൗകിക വ്യവഹാരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കൊടുമുടി മുകളിലേക്ക് വിശുദ്ധന്മാരും സന്യാസികളും മുനികളും കയറിപ്പോകുന്നത്. കൊടുമുടിയുടെ ഷേപ്പ് എന്താണ്? ഒരു ഫണൽ കമത്തി വെച്ച് പോലിരിക്കും. മുകളിലോട്ട് പോകും തോറും ഇതിൻ്റെ റേഡിയസ് ഡയമറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. നാം ദൈവത്തിലാകും തോറും മോഹങ്ങളും ആശകളും കുറഞ്ഞു കുറഞ്ഞ് 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 ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കും. ആ വിശ്വാസം ആർക്കാണുള്ളത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. വിഷയങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ കൂടുതലും? വിഷയങ്ങളെല്ലാം എന്താണ്? ദൈവികമായ വിഷയങ്ങളല്ലാത്ത ഒരു വിഷയവും ദൈവികമല്ല. വിഷയ ഭൗതിക വിഷയങ്ങളെല്ലാം വിഷമാണ്. വിഷയങ്ങളെല്ലാം വിഷത്തേക്കാൾ മാരകമാണ്. വിഷം കുടിച്ചാലേ മരിക്കത്തുള്ളൂ, വിഷക്കുപ്പി കണ്ടാൽ മരിക്കത്തില്ല. സാത്താൻ തന്നെ ദൈവികമല്ലാത്ത വിഷയങ്ങൾ നോക്കിയാൽ ഞാൻ ചത്തുപോകും. അതുകൊണ്ടാണല്ലോ സാത്താൻ വിഷയത്തെ നോക്കിപ്പിക്കുക. ഏതെന്ന് ഇതൊന്ന് നോക്കിക്കെ കാണാൻ കൊള്ളാം, തിന്നാൻ കൊള്ളാം, തിന്നാ ദൈവത്തെ പോലെ അത് നോട്ടം വന്നു. അങ്ങനെ വിഷയത്തെ നോക്കിയാൽ നമ്മൾ മരിച്ചു പോകും. ആ പഴം തിന്നു മരിച്ചുപോയി. ആകയാൽ ദൈവികരായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും കഷ്ടപ്പെട്ടു, സഹതന്മാർ കഷ്ടപ്പെട്ടു, പരിമളത്തിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടു, ആ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവരാജ്യവും നിത്യജീവനുമായിരിക്കും. കഷ്ടവും നഷ്ടവും ഇല്ലാതെ ഒന്നും ഇവിടെ നേടാനൊക്കത്തില്ല. ഒരു പവൻ വേണമെങ്കിൽ 20,000 or 25,000 രൂപ കൊടുക്കണം. അത്രയും രൂപ ഒരു പാവപ്പെട്ടവൻ സമ്പാദിക്കണമെങ്കിൽ വളരെ നാളുകൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് മിച്ചം വെച്ച് വളരെ ആൾ കഷ്ടപ്പെട്ട് മിച്ചം വെക്കണം. ആ കഷ്ടപ്പെട്ട് നേടിയ പണം മനസ്സോടെ നഷ്ടപ്പെടുമ്പോഴേ അവന് നേടാം. എന്തെങ്കിലും നേടണമെങ്കിൽ, നിങ്ങളൊക്കെ ഒരുപാട് ഡിഗ്രി എടുത്തവരല്ലേ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നേഴ്സോ എന്താണേലും, പഠിക്കാതെ പണം നഷ്ടപ്പെടുത്താതെ കഷ്ടപ്പെടാതെ പ്രസാധനിക്കുമോ? ആകയാൽ എന്തെങ്കിലും നേടണമെങ്കിൽ കൈമുതൽ എന്ന് പറയുന്നത് കഷ്ടവും നഷ്ടവുമാണ്. ദൈവരാജ്യത്തിൻ്റെ കൈമുതൽ കഷ്ടവും നഷ്ടവുമാണ്. ആ കഷ്ടവും നഷ്ടവും ആകയാൽ ദൈവരാജ്യത്തിലേക്ക് നാം പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഭൂമിയിൽ കഷ്ടപ്പെടാതെ പറ്റത്തില്ല, നഷ്ടം സഹിക്കാതെ പറ്റത്തില്ല. ഈ കഷ്ടവും നഷ്ടവും സഹിക്കുവാനാണ് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. തൻ്റെ പാത കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നിന്ദയുടെയും പഴിയുടെയും ആയിരുന്നു. അതിനാണ് ഇടുങ്ങിയ പാതയെന്ന് പറയുന്നത്. ജീവങ്കിലേക്ക് പോകുന്ന പാത ഇടുങ്ങിയതും ഞെരിങ്ങതുമാണ്, നാശത്തിലേക്ക് പോകുന്ന വിശാലമാണ്. ആകയാൽ ഇടുങ്ങിയ പാതയിൽ കൂടെ യാത്ര, അവരെയാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണസിദ്ധതയും കഷ്ടപ്പാടേണ്ട മാർഗത്തിലൂടെ ദൈവരാജ്യം അവസാനമേ സഹിച്ചെന്നവരാണ് സിദ്ധന്മാർ. ആ സിദ്ധന്മാരുടെ കാൽപ്പാട് പിൻപറ്റും. പരിമള തിരുമേനി മഹാപരിശുദ്ധനും മഹാസിദ്ധനുമാണ്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് പിൻപറ്റുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം ഓടത്തില്ല. നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചു, ദൈവമേ ദാരിദ്ര്യം തരരുതേ, സമ്പത്ത് തരരുതേ. സമ്പത്ത് തരരുതെന്ന് പറയുന്ന എത്ര പേര് ഈ ലോകത്തുണ്ട്? സമ്പത്ത് തരണ്ട എന്ന് പറയുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്? എത്ര ഓർത്തഡോക്സുകാരുണ്ട്? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, തിരുമേനിമാര്, അച്ഛന്മാർ, തിരുമേനിമാർക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അത് സഭയ്ക്ക് തന്നെയാണ്. വ്യക്തിപരമായി സമ്പാദിച്ചാൽ, വ്യക്തിപരമായിട്ട് പണം കൂടിയാൽ എൻ്റെ ശരീരത്തിൽ വെള്ളം കൂടിയാനുള്ള അനുഭവമാണ്. എന്നാൽ സഭയ്ക്ക് സമൂഹത്തിന് കിട്ടിയ കിണറ്റിൽ വെള്ളം കൂടുന്ന പോലാണ്. കിണറ്റിൽ വെള്ളം കൂടിയാൽ നാട്ടുകാർക്ക് വരാം, അത്രയേ ഉള്ളൂ. ആകയാൽ ആറ്റിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആകട്ടെ, വൃക്ഷത്തിന് ഫലം കായ്ക്കും, പക്ഷെ ഒരു വൃക്ഷവും ഫലം നിന്നത്തില്ല. നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായാലും മാറും, പക്ഷെ ഫലമുണ്ടെങ്കിൽ ഏറുകൊള്ളും. ഫലം കായ്ക്കുക, ഏറുകൊള്ളുക, കൂടുതൽ ഫലം കായ്ക്കുക, കൂടുതൽ ഏറുകൊള്ളുക. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത് ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യാവസ്ഥയുടെ അവസാനം, മത്തായിൻ്റെ 10-12 വരെ, നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ നാമനിമിത്തം മറ്റുള്ള നിങ്ങളെ പഴിക്കുകയും ദുഷിക്കുകയും സകലവും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പൗലോസേ എന്ന് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ നീതിയുടെ കിരീടം. നീതി മാമോദീസായി ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ട്രാക്കിൽ വേണം അവസാനം വരെ. ഷൈനി വിൽസിന് സമ്മാനം കിട്ടേണ്ടതായിരുന്നു, പക്ഷേ അവസാനം ട്രാക്ക് മാറിയതുകൊണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കണം. ഈ സത്യവിശ്വാസ സഭയിൽ നിന്ന് അവസാനിപ്പിക്കും. കഷ്ടങ്ങളുണ്ടാകും, കഷ്ടമുണ്ടാകും. ദൈവം തരുന്ന കഷ്ടങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടിയാണ്. ആ കഷ്ടമൊന്നും സ്വന്തം പള്ളിയുമെന്ന് പറയാൻ മാറത്തില്ല, ദൈവം മാറ്റത്തില്ല. പരമ്പര പോയി മാറ്റിയാലും അത് വിളവ് വരത്തില്ല. ആ പിന്നെ ആ കഷ്ടമൊക്കെ മാറ്റി തരാൻ സാത്താൻ മാത്രമേ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസികളെ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും എന്നാണ് പറയുന്നത്. കഷ്ടവും നഷ്ടവും കൊണ്ട് സഹിച്ചു പോകാൻ സാധിക്കണം. വിത്ത് ദ സൺ ഓഫ് മാൻ ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസികളെ കണ്ടുകിട്ടാൻ പാടാണ്. വളരെ ചുരുക്കമാണ് ഏത് വിശ്വാസം, അനുതാപത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ മാത്രം. പാപത്തെ ഓർത്ത് കരയുന്നവർ, കഷ്ടപ്പാടിനെ ഓർത്ത് കരയണം. കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പാപത്തെ ഓർത്ത് കരയണം. അത് കഴിയുമ്പോൾ പാപത്തിൽ വീഴാതിരിക്കാൻ കരയണം. യേശു ക്രിസ്തു ജീവിതകാലം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ച ആളാണ് ഇബ്രാഹിമിന്റെ പാപത്തിൽ വീഴാതിരിക്കാൻ. അതിൽ മനുഷ്യാവതാരം ചെയ്ത കർത്താവ് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി കഷ്ടാനുഭവം സ്വീകരിക്കാൻ വന്ന ആളാണ്. ആകയാൽ മനുഷ്യാവതാരത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ക്രൂശ് മരണത്തെയും സ്വർഗാരോഹണത്തെയും എല്ലാം ഒന്നിച്ച് കാണുവാൻ സാധിക്കണം. സത്യക്രിസ്ത്യാനം ജീവിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയിൽ കൂടെ കടന്ന്, അതുകൊണ്ടല്ലേ കഷ്ടതയിൽ കൂടെ കടന്ന് പോകണം. ചില ആൾ പാടുന്നതൊക്കെ എനിക്ക് ആ പാട്ടറിയത്തില്ല. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പരമാണ്. ഇവിടെ പാടും, പക്ഷെ വിഷയങ്ങളെല്ലാം ഭൗതികമാണ്. പൗലോസ് എന്താണ് പറയുന്നത്? 70, 80, 90, 100 വർഷത്തിന്റെ കഷ്ടപ്പാട് എത്രയാണ്? തൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസിൻ ഭാഗ്യം തന്നെ കണ്ണേനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ച് നീ കണ്ണ് കണ്ടില്ല, ചെവി കേട്ടില്ല, ഹൃദയം കൊണ്ട് സങ്കല്പമില്ല. ആ മഹത്വകരമായ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകണമെങ്കിൽ കഷ്ടപ്പാട് സഹിച്ചേ പറ്റൂ. കഷ്ടപ്പാട് ഇഷ്ടപ്പെടാത്തവർക്ക് ദൈവരാജ്യം കിട്ടുകയില്ല. നമ്മുടെ കർത്താവ് മനുഷ്യനായി പിറന്നത് കഷ്ടം അനുഭവിക്കാനാണ്. അതിൻ്റെ സൂചനയായിട്ടാണ് മോര് കൊണ്ട് കൊടുത്തത്. മീറ കയ്പ് കുരിശിൽ വെച്ച് പോലും ആദ്യത്തെ വാങ്ങി എല്ലാം നിവൃത്തിയായി. ആകെ അതിൻ്റെ വാക്ക് നിർത്തട്ടെ. ഈ കഷ്ടാനുഭവാഴ്ചയുടെ കഷ്ടാനുഭവത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്ന മനുഷ്യാവതാരം നമ്മുടെ ജീവിതം. നാനും നിങ്ങളും മനുഷ്യനായി ജീവിച്ച് ക്രിസ്തുവിലായിത്തന്നെ കഷ്ടത അനുഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാനായിട്ടുള്ളൂ. കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരണമെങ്കിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരണം. അവൻ രണ്ടാമത് വരും. രണ്ടാമത് വരുമ്പോൾ നമ്മളെ ചേർക്കുവാനായിട്ട് വരുന്നത്. നമ്മളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ ഒരുക്കമുള്ളവരായ ബുദ്ധിമുള്ള കന്യമാരെ പോലെ ഒരുങ്ങിയിരിക്കണം. ജീവിത വിശുദ്ധിയോടും സർഗുണപൂർണതയോടും മനസ്സലിവോടും മാനസാന്തത്തോടും ജീവിക്കണം. അങ്ങനെ ജീവിച്ച് കർത്താവിൻ്റെ കൂടെ പോകുവാൻ ദൈവമേ സഹായിക്കട്ടെ. കർത്താവ് വന്നത് നമ്മളെ കൊണ്ടുപോകാനാണ്. നാം ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ പോകണമെങ്കിൽ ബട്ടൺ ഞെക്കി ലിഫ്റ്റിനെ താഴോട്ട് കൊണ്ടുവരണം. ലിഫ്റ്റ് താഴെ വന്നാൽ കയറുമ്പോഴേ മേളിൽ കിട്ടുന്നു. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് ദൈവത്തിൻ മനുഷ്യനായത്. നമ്മുടെ സാമ്യം അവൻ പോണ്ടോ, നമ്മെ തൻ പിതൃസുതരാക്കി പാവനറൂഹായോട് ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ. മനുഷ്യാവതാരത്വ കർത്താവ് മാനവനായി ഭൂമിയിലേക്ക് വന്നു മനുഷ്യരായ നമ്മളെ ദൈവമാക്കി ദൈവത്തെ പോലെ ആക്കി തീർക്കുവാനാണ്. അയാൾ കഷ്ടമേറ്റ കർത്താവിനോട് ചേർന്ന് കഷ്ടമനുഭവിച്ചിട്ട് കഷ്ടാനുഭവത്തിൽ കൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച് നിത്യരാജിൻ്റെ അനുഭവം പങ്കുചേരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തന്നാണ്ടത്തെ ക്രിസ്മസും അതിൻ്റെ എല്ലാ ആരാധനാ സംബന്ധങ്ങളും ഇതിലേക്ക് നമ്മെ നയിക്കുന്നതായി തീരട്ടെ. ഈ കഷ്ടാനുഭവത്തിൽ പങ്കുചേർന്ന് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം ബലഹീനായ നമുക്കുണ്ടാകുവാൻ തക്കണം. നിങ്ങളേവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് നിങ്ങളെ എല്ലാവരും യോഗ്യരാക്കിയതായ ദൈവമാതാവ് അന്യമർത്തമറിയാവിൻ്റെയും മോർത്തോമാ ശ്ലീഹായുടെയും മുർഗിപുരിസദായുടെയും പ്രത്യേകിച്ച് നമ്മുടെ പരമേശ്വരനായ പരുമലത്തിരുമയുടെയും മർദ്ദവൻ ആസിഫസിൻ്റെയും ശേഷമില്ല പരിശുദ്ധന്മാരുടെ ശുദ്ധിയുടെയും മധ്യസ്ഥാൽ തന്നെ ആമീൻ.